മര്യാദ കളിക്കാൻ പറ്റില്ല ഈ കളിയടാ. അല്ലെ ജോൺസൺ പിള്ളേർ വെളിയിലുണ്ട്. എല്ലാവരും സംയമനം പാലിക്കണം. ഈ ഗെയിമിന്റെ സ്പിരിറ്റ് നഷ്ടപ്പെടുത്തരുത്. പ്ലീസ് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യട്ടെ. പ്ലീസ് നിങ്ങളിങ്ങനെ റെസ്റ്റ്ലെസ് ആവരുത്. ഈ ഗെയിം തുടരട്ടെ. എല്ലാവരും സഹകരിക്കാം. പ്ലീസ് പ്ലീസ് കോപ്പറേറ്റ്. എല്ലാവരും എല്ലാവരും സംയമനം പാലിക്കാം. ഏയ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. പ്ലീസ് അവിടെ ഇരിക്കാം. ഇരിക്കാം. പ്ലീസ് ഗെയിം തുടരാനുള്ള സാഹചര്യം ഒരുക്കണം. പ്ലീസ് ഈ ടെമ്പോ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഡിഫെൻഡിങ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കണം. സെൻട്രൽ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഗാർഡ് ചെയ്യണം. ഇനി രണ്ട് സെറ്റ് രണ്ടും അതുപോലെ തന്നെ കളിച്ചാൽ മതി. ഓക്കെ മാഡം, ഈ കളിയിൽ ആര് ജയിച്ചാലും കരിങ്കുന്നത്തിനെയോ വി പി എല്ലിനെയോ ബാധിക്കില്ല അല്ലേ മാഡം? തോറ്റാലും കുഴപ്പമില്ല, പങ്കെടുക്കുന്നതാണ് വലുതെന്ന് ഈ കൂട്ടരുടെയിൽ മാഡവും ചിന്തിക്കരുത്. ഞങ്ങൾക്ക് ജീവിതത്തിൽ നീ ഒരിക്കലും കിട്ടാത്ത അവസരമാണ്. തോക്കാൻ കഴിയില്ല, കൂടെ നിൽക്കണം. ആദ്യത്തെ ദിവസം ടീം സെലക്ഷന് വേണ്ടി ഞാൻ ജയിലിൽ വന്നപ്പോ നിങ്ങളിൽ കണ്ട ആവേശം ഇപ്പൊ നിങ്ങളിൽ ഓരോരുത്തരിലും എനിക്ക് കാണാം. അത് മതി ഈ ടീം ജയിക്കാൻ. ആരാടാ മൂലയിലെ ക്യാപ്റ്റൻ? ആ മൂലയിൽ നീ, ഈ മൂലയിൽ ഞാൻ.
ഇത് മാറിയിരിക്കുന്നു. പ്രപഞ്ചാതീതമായ ഒരു മത്സരമായി ഇത് മാറിയിരിക്കുന്നു. ഇതോടെ രണ്ടാമത്തെ സെറ്റ് കരിക്കുന്നം സക്സസിന്. സാറ് പറഞ്ഞ അൺപ്രഡിക്റ്റബിലിറ്റി, അത് നടക്കേണ്ടത് വാതുവെപ്പ് കേന്ദ്രങ്ങളിലോ ബോർഡ് റൂമിലോ അല്ല, ഇവിടെയാണ് ഈ കളിക്കളത്തിൽ. വെൽക്കം ടു ഓൾ ജനറേഷൻ വോളിബോൾ സാർ. ഗുഡ് ലക്ക്. ശിക്ഷ കഴിഞ്ഞ് ഉള്ളിൽ വിങ്ങളോടെ പുറത്തു വന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കും. ഇന്ന് എൻ്റെ ടീമിൻ്റെ വിജയാഘോഷം ഗ്യാലറിയിലിരുന്ന് കാണുവാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഈ മത്സരം ഞാൻ കണ്ട 7 കുറ്റവാളികളുടെ മാനസാന്തരമാണ്. ജീവപര്യന്തത്തിനും കഠിനതടവിനും കഴിയാത്ത മായാജാലം വെറും 2 മാസം കൊണ്ട് വോളിബോളിന് കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഈ 7 പേരുടെ ജീവിതത്തിലെ മാറ്റത്തിന് കാഴ്ചയ്ക്കപ്പുറം ഏതോ ലോകത്തിരുന്ന് ആനന്ദത്തോടെ കാണുന്ന ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ സ്മാഷിലും
മലയാളത്തിൻ്റെ കയ്യൊപ്പെട്ട നമ്മുടെ ജിമ്മി ജോർജ്.